പോലീസിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നിയന്ത്രിക്കേണ്ട പണി ആ പണി ആരാണ് എടുത്തിട്ടുള്ളത് ആർ എസ് എസിന്റെ തലവൻ വത്സ്യൻ തില്ലങ്കേരി ശബരിമല സന്നിധാനത്തിൽ അഴിഞ്ഞാട്ടം നടത്തുകയാണ് ശബരിമലയിൽ കുറി പല സ്വാമി ഭക്തന്മാർ അവർക്ക് നെയ്യഭിഷേകം കിട്ടിയില്ല വിരിവിരിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല ശബരിമലയിൽ ലക്ഷക്കണക്കിന് ആളുകൾ തീർത്ഥാടനത്തിന് എത്തിച്ചേരേണ്ട അവസ്ഥ അതിന് മുഴുവനും ശബരിമലയെ തകർക്കുന്ന രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടി സമീപനം സ്വീകരിച്ചു അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ രണ്ട് എം എൽ എ മാർ ഇവിടെ ഇരിക്കുകയാണ് നമ്മുടെ വേദിയിലേക്ക് ടി അഹമ്മദ് കബീർ സാഹിബ് വന്നു പിയാഹിം കുഞ്ഞു ഉണ്ട് മുസ്ലിം ലീഗ് നിയമസഭയിൽ ഞങ്ങളുടെ നേതാക്കൾ ഒരു നിലപാട് സ്വീകരിച്ചു ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുല്ല യു ഡി എഫ് അവിടെ സത്യാഗ്രഹം ആരംഭിച്ചപ്പോ സത്യാഗ്രഹം ഇരുന്നു സത്യാഗ്രഹം ഇരുന്നപ്പോ കേരളത്തിന്റെ നിയമസഭയിൽ ശബരിമല വിഷയം ആ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ട് ഡോക്ടർ എം കെ മുനീർ സാഹിബും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അംഗങ്ങളും പ്രതികരിച്ചപ്പോ മന്ത്രി എ കെ ബാലൻ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരല്ലേ എന്നാൽ ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ആരാധിക്കുന്നവരാണ് ബഹുദൈവാരാധകരായ ഹൈന്ദവർക്ക് വേണ്ടി എന്തിനാണ് മുസ്ലിം ലീഗിന്റെ അംഗങ്ങൾ നിയമസഭയിൽ ബഹളം വെക്കുന്നത് എന്ന് ചോദിച്ച എ കെ ബാലൻ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അന്തങ്കമ്മി ബാലനാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് തെളിയിച്ചു കഴിഞ്ഞിരിക്കുക നിയമസഭയിൽ നിന്ന് ആ രേഖകൾ നീക്കണം എ കെ ബാലൻ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മന്ത്രിയാണ് ഈ ജയിച്ചു വന്നിരിക്കുന്നത് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് മട്ടാഞ്ചേരിയിലാണ് ഈ മട്ടാഞ്ചേരിയിൽ നിരവധി തവണ മുസ്ലിം ലീഗ് ഇബ്രാഹിം കുഞ്ഞു സാഹിബും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എം എൽ മാർ ജയിച്ചു വന്നിട്ടുണ്ട് മുസ്ലിം സഹോദരന്മാരുടെ വോട്ടുകൾ മാത്രം വാങ്ങി വിജയിച്ചു വന്നവരല്ല കേവലം ഇരുപതും ഇരുപത്തഞ്ചും ശതമാനം മുസ്ലിം വോട്ടർമാർ മാത്രമുള്ള കളമശ്ശേരിയിൽ നിന്ന് ഇബ്രാഹിം കുഞ്ഞു സാഹിബ് ജയിച്ചു വരുമ്പോ ഇരുപത് ശതമാനം വോട്ടർമാർ മാത്രമുള്ള അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് ബഹുമാന്യനായ കെ എം ഷാജി ജയിച്ചു വന്നിട്ടുണ്ട് ഡോക്ടർ എം കെ മുനീർ സാഹിബ് വിജയിച്ചു വന്നിട്ടുണ്ട് ആദിവാസികളും ഗിരിജനങ്ങളും തിങ്ങി താമസിക്കുന്ന മണ്ണാർക്കാടിന്റെ മണ്ഡലത്തിൽ നിന്ന് ഷംസുദ്ദീൻ ജയിച്ചു വന്നിട്ടുണ്ട് മുസ്ലിം ലീഗ് അംഗങ്ങൾ ഇവിടുത്തെ ഹൈന്ദവന്മാർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കാൻ പാടില്ലെന്ന് പറയാൻ എ കെ ബാലിന് തീരെ കൊടുത്തതല്ല ഈ കേരള സംസ്ഥാനം ഞങ്ങളുടെ പ്രിയങ്കനായ നേതാവ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് ഒരു കാര്യം മുസ്ലിം ലീഗിന്റെ ഭരണഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതര സമുദായത്തിന് അവകാശം ഒരു കടുക് മണി ഞങ്ങൾ കവർന്നെടുക്കുകയില്ല എന്നാൽ സ്വന്തം സമുദായത്തിന്റെ ഒരു മുടിനാരിയുടെ വിട്ടുതരില്ലെന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നിലപാടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം പൂർത്തീകരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട എ കെ ബാലും സി പി എമ്മുകാര നിങ്ങൾ പ്രവാചകർ സ്വലു അലൈഹി സ്വലമിയുടെ ചരിത്രം പഠിക്കണം പ്രവാചകം മരിക്കുന്ന സമയം പ്രവാചകന്റെ പടയങ്കി ബഹുദൈവ വിശ്വാസിയായ ഒരു ജൂതന്റെ കയ്യിൽ പണയം വെച്ചുകൊണ്ടാണ് പ്രവാചകൻ ഈ ലോകത്തോട് യാത്ര തിരിച്ചിട്ടുള്ളത് പ്രവാചകന്റെ സന്നിധാനം പ്രവാചകന്റെ മസ്ജിദ് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തിയ ക്രൈസ്തവ മസ്ജിദ്മാർക്ക് പ്രാർത്ഥിക്കാൻ അവസരം നൽകിക്കൊണ്ടാണ് പ്രവാചകൻ ലോകത്ത് മാതൃക സൃഷ്ടിച്ചത് പ്രവാചകൻ മനുജരന്മാരും ഹിജറ ചെയ്തിട്ടുണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം നടത്തുകയുണ്ടായി ആ പലായനം നടത്തുമ്പോ പ്രവാചകന്റെ തല അത് ഈ പ്രവാചകനെ ജീവനോടുകൂടെ പിടിച്ചു കൊടുക്കുന്നവർക്ക് അല്ലെങ്കിൽ തലയറുത്തു മാറ്റുന്നവർക്ക് ക്രൊശൈഷ്യ സമൂഹം വലിയ സാമ്പത്തിക ഓഫറുകൾ നൽകിയിരുന്നു പക്ഷെ പ്രവാചകന് വഴി കാണിച്ചു കൊടുത്തത് ആരാണെന്നറിയുമോ അറിയുമോ സമൂഹത്തിൽ പ്രവാചകന്റെ അടുത്ത സ്നേഹിതനുണ്ട് ആ അടുത്ത സ്നേഹിതനാണ് പ്രവാചകൻ വഴി കാണിച്ചു കൊടുത്തത് തന്നെ കൊടുക്കുമ്പോ എത്രയോ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകും സമൂഹത്തിൽ ഒരാൾ അത് ചെയ്യില്ലെന്ന് അടിയുറച്ചു വിശ്വാസത്തോടുകൂടെ ബഹുദൈവാരാധകനെ വിശ്വസിച്ച പ്രവാചകൻ പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ചെയ്തിരുന്നെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇബിനു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ട അക്ബർ നിങ്ങളെപ്പോലുള്ളവർ ഈ നാട് വിട്ടു പോകുമ്പോ ഞങ്ങൾക്കേറെ എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കണം വിശുദ്ധ ഖുർ പറയുന്നു എ കെ ബാലൻ നിയമസഭയിൽ പറയുമ്പോൾ ഞങ്ങളുടെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഈ നാട്ടിൽ നിലകൊള്ളുമ്പോ എന്താ മുസ്ലിം ലീഗിന്റെ ശബരിമല വിഷയത്തിൽ കാര്യമെന്ന് ചോദിക്കുന്നവർ ബാബരി മസ്ജിദ് തകർന്നു വീടുമ്പോ ഏകനായ അള്ളാഹുവിന് സുജൂത് ചെയ്ത ബാബരി മസ്ജിദ് അറുപത്തിരണ്ട് വർഷക്കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തകർന്നു വീഴുമ്പോ സയ്യിദ് മുഹമ്മദ് അലി നിലപാടുണ്ട് ആ നിലപാട് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഒരു പാടില്ലെന്ന ദൃഢമായ പ്രഖ്യാപനമായിരുന്നു ഷ്യാബ്ദങ്ങൾ അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിക്കാനുണ്ടായ കാരണം ആ ഊർജ്ജം ആ തീരുമാനം എടുക്കാനുള്ള ധൈര്യം ശിയാബ്ദങ്ങൾക്ക് പ്രവാചകന്റെ മാതൃകയാണ് ഇസ്ലാമിന്റെ മാതൃകയാണ് ആ മാതൃകക്കനുസരിച്ച് സയ്യിദ് മുഹമ്മദ് അലി ശിയാബ്ദങ്ങൾ അന്ന് ആ തീരുമാനം പ്രഖ്യാപിച്ചു നമ്മുടെ പ്രിയപ്പെട്ട ജാഥാനായകന്മാർ അവർ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ അന്നെടുത്ത തീരുമാനം ആ തീരുമാനമാണ് ഒരു സൈന്യത്തിന്റെ പോലീസിന്റെ സഹായമില്ലാതെ കേരളം ശാന്തമായി നിലകൊള്ളുന്നു എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം രേഖപ്പെടുത്തിയ സംഭവമല്ലേ അന്ന് ശിയാപ്തങ്ങൾ ബാബുരി മസ്ജിദിന്റെ താഴികക്കൂടങ്ങൾക്ക് ആ താഴികക്കൂടങ്ങൾ തകരുമ്പോ ക്ഷേത്രങ്ങൾക്ക് കാവലു നിൽക്കാൻ മാത്രമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് ധാരാളം അയ്യപ്പ ഭക്തന്മാർ അവര് അന്ന് ബാബരി മസ്ജിദ് തകരുമ്പോ ഒരു മണ്ഡലകാലമായിരുന്നു അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് പോയിട്ടുണ്ട് ആ അയ്യപ്പ ഭക്തന്മാർ അവർക്ക് നിങ്ങൾ വെള്ളം കൊടുക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് താമസ സൗകര്യം ഒരുക്കണം അവരുടെ വ്രതത്തിന് ഭംഗം വരുന്ന ഒന്നും തന്നെ കോട്ടം വരുന്ന ഒന്നും തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ലെന്ന് ഉണർത്തിയ സയ്യിദ് മുഹമ്മദ് അലി ശാബ്ദങ്ങൾ ആശയാപ്തങ്ങളൊക്കെ എടുത്ത നിലപാട് എ കെ ബാലൻ ഒരു താൽക്കാലികമായ വികാരം കൊണ്ട് നിയമസഭയിൽ അത് മറന്നുപോയത് ഖേദകരമാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ